എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോട്ടേക്ക് സ്വാഗതം. ഇനി ഞാനായിട്ട് ഇൻട്രോക്ക് എടുക്കുന്നത് ഇപ്പം രണ്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഞാൻ തന്നെയാണ് ഇൻട്രോക്ക് എടുക്കുന്നത്. അപ്പം അമ്മ അടുക്കളയിൽ പണിയിലൊക്കെയാണ്. അമ്മ അവിടെ പാട്ടൊക്കെ വെച്ച് എന്തൊക്കെയോ കാണിക്കണ്ടാവും. പുതിയ സ്പീക്കർ കിട്ടിയിട്ട് റേഡിയോ ഇപ്പോൾ വേണ്ട ആൾക്ക്, റേഡിയോ ഇല്ലാതെ ഇപ്പോൾ സ്പീക്കറിൽ മാത്രം പാട്ടൊക്കെ വെക്കുള്ളൂ. എന്നോട് പാട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാണ് ആ സ്പീക്കർ? ഇനി അതിൻ്റെ സാറ് തീരണം വരെ അതിന് വെച്ചോണ്ടിരിക്കും. അപ്പം എൻ്റെ കഴിഞ്ഞ ദിവസം നാടകമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയട്ടാ. അപ്പോൾ ഇനി ജില്ലയിലോട്ടാണ് പോണത്. ജില്ല ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ജില്ലയിലോട്ട്. പിന്നെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അമ്മ അടുക്കളയിൽ പാട്ടൊക്കെ വയ്ക്കണം. മറ്റേ ARM പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിക്കണ്ട്. നമുക്ക് എന്താ ചെയ്യണെന്നൊക്കെ നോക്കിയിട്ട് വരാട്ടാ. ഈ കാര്യം പറയാൻ മറന്നു പോയിട്ടാ. ഞാൻ എന്തേ മലക്കുവാൻ നോയമ്പൊക്കെ എടുത്തു തുടങ്ങി. അപ്പം അതിൻ്റെ പാചകത്തിൻ്റെ ഇതിലൊക്കെയാണ് അമ്മ. എനിക്ക് ഇത്രയും ദിവസം ചോറൊന്നും കൊണ്ടുപോകണ്ടായിരുന്നു. എനിക്ക് ഇന്ന് തുടങ്ങി ചോറ് കൊണ്ടുപോകണം. അടുത്ത ദിവസം മാലിടോട്ടാ. അപ്പം നമുക്ക് അമ്മ എന്തൊക്കെയാണ് അടുക്കളയിൽ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഏയ് അമ്മ എന്തൊക്കെയാണ് അടുക്കളയിൽ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരട്ടെ. വീഡിയോ എടുക്കണമെന്നുള്ളത് കേട്ടപ്പോൾ തന്നെ ഞാൻ പാട്ട് പോയി. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് രാവിലെ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര രസമുണ്ടത്. ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്ത്, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു സ്റ്റോപ്പ് ചെയ്യണം എങ്ങനെയാണ്. എന്നാലും ഞാൻ വെറുതെ ഒന്നും കണ്ടോ കമർത്തിയപ്പോ ശരിയായി. സ്വിച്ച് ഓഫ് ആണ് ഇത്. അല്ല സ്വിച്ച് ഓഫ് അല്ല, ഓഫ് ആയിട്ടില്ല അത്. എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പൊ രാവിലെ നല്ല തകൃതിയായ പണിയാണ് കേട്ടോ. തകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സാധാരണ എനിക്ക് മാത്രം ചോറുണ്ടോയാ മതിയല്ല. ഇനിയിപ്പോ ഇന്ന് മുതലാണ് സുധു ചോറുണ്ടാവാൻ പോണം. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സുധു ഇപ്പൊ നോയമ്പെടുത്ത് തുടങ്ങി ആദ്യത്തെ ദിവസം തുടങ്ങി സുധു ഉണ്ടാവുമായിരുന്നു ഉച്ചക്ക്. അത് കാരണം സുധുവിന് കൊണ്ടുപോകണ്ടായിരുന്നു. പിന്നെ മുതൽ സുധുപ്പൻ ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പൊ നമ്മള് വേറെ ഇത്രയും ദിവസം ജീവിച്ചൊരു രീതിയല്ല. ഇനിയിപ്പൊ ആ രീതിയിൽ നിന്നൊരു മാറ്റം വന്നപ്പോ തന്നെ, വന്നപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. അതെ, ഞങ്ങൾ രാവിലെ വിളക്കൊക്കെ വെച്ച് നാമഞ്ചലിലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് അടുക്കളയിലെ പണി. സാധാരണ അങ്ങനെയല്ല, പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോയി വരാറാണല്ലോ പതിവ്. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഇന്നിപ്പോ സുധുനി കൂർക്കയാണ് കൊണ്ടുപോകാനായിട്ട്. കൂർക്ക പപ്പടം, പപ്പടം മറക്കട്ടില്ല കേട്ടോ, പപ്പടം മറക്കണം. പിന്നെ ഇടിയപ്പം തേങ്ങാപ്പാലും രാവിലെ. പിന്നെ കൂർക്കയും പപ്പടം ചോറും ഉച്ചക്കത്തേക്ക്. പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് വൈകുന്നേരത്തേക്ക്. അവല് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവല് നനച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അവല് നനച്ചതിന്റെ ഫാനാണ് സുധു. ഇത് പുറത്ത് വെച്ചാല് കുഴപ്പമുണ്ടാവായിരിക്കൂല. പുറത്തൊക്കെ ഞാൻ നനച്ചുവിടെ കൊടുത്ത് ഫ്രിഡ്ജിലാക്കി വെച്ചതാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ നമ്മുടെ ഫുൾ വിശേഷങ്ങൾ രാവിലെ മുതൽ ഉള്ള രാവിലത്തെ കുറെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാട്ടാ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് സുധപ്പന്റെ നാടകം വസുതും കൂടി വാ. പിന്നെ സുധപ്പന്റെ നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം, ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാട്ടാ. ഭയങ്കര സന്തോഷം സുധുവിന. പക്ഷെ കൊറേ പേരില്ലേ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ വേറെ ഏതോ കൊച്ചിന്റെ ഇട്ടേക്കണേന്നാണ് വിചാരം. പിന്നെ സ്റ്റാറ്റസിൽ ഇങ്ങനെ സുധുവിന് ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഭയങ്കര സന്തോഷമായി. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുനിച്ചേട്ടൻ എന്ത് ചെയ്യുന്ന. അന്നത്തെ ദിവസം ശനിയാഴ്ച ആയിരുന്നു പരിപാടി. ശനിയാഴ്ച അന്നത്തെ ദിവസം ഞാൻ പിടിക്കാം ആടാണ് സുധു. ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. ശനിയാഴ്ച സുനിച്ചേട്ടന് അന്ന് ആയില്യം നാളിന്റെ ഇതായിരുന്നു അന്ന്. അപ്പൊ ആ നാളിന്റെ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സുനിച്ചേട്ടന് എത്താൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടരക്കാണ് നമുക്ക് നാടകത്തിന് സമയം കിട്ടിയത്. അപ്പൊ രണ്ടരക്ക് എനിക്കറിഞ്ഞൂടല്ല കലോത്സവത്തിന് ഇത്രയും വൈകുമെന്നൊന്നും അറിഞ്ഞൂടെ. നമ്മൾ ആദ്യമായിട്ട് ഞാനോ കണ്ണനോ ഒന്നും ചെറുതിലെ കലോത്സവങ്ങൾക്കൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ രണ്ടരയൊക്കെ ആകുമ്പോൾ ഒരു 12 ഞങ്ങൾ അവിടെ ചെന്ന് അത് കഴിഞ്ഞ് പിന്നെ 2:30 കഴിഞ്ഞിട്ട് ഞാൻ സഞ്ജുവിനോട് അച്ഛനോടും പറഞ്ഞിട്ട് പോയത് 5 നമുക്ക് സുനിച്ചേട്ടന് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് പോവാം. അവിടെ അമ്പലത്തിൽ നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ സിന്ധോമനയും കണ്ണനയും ശ്രുതിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുനിച്ചേട്ടൻ. പക്ഷെ പോവാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെയാണ് അല്ലേ പോയത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സമയം എടുക്കുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാവരും പങ്കെടുത്തവരൊക്കെ പറഞ്ഞട്ടാ, ഇല്ലടോ കുറെ സമയം എടുക്കോടോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഏകദേശം മനസ്സിലായി. എന്നാലും ഒരുപാട് സന്തോഷമായി. ടീച്ചറിനെ ഞാൻ എന്ന് ചൊല്ലിയിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീഡിയോ എടുക്കുമ്പോ ഇവനും ഞാനും കൂടി എടുക്കുമ്പോ ഇവനൊരു ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യും. പിന്നെ ഞാനാണെങ്കിൽ 2 കൊണ്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ഇവൻ എങ്ങനെ ചെയ്യും എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ ഇവന്റെ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ശരിക്കും ഭയങ്കര സപ്പോർട്ടീവായ ടീച്ചറാണ് കേട്ടോ. എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ടാണ്. എങ്കിൽ പോലും ടീച്ചർ ഇപ്പൊ 2 ഇപ്പൊ ഇവൻ അറിയാവുന്നത് പിന്നെ കണ്ണാനെ പഠിപ്പിച്ചതാണ് ശ്രുതിനെ എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ
എല്ലാ ടീച്ചർ പോയെന്ന് പറഞ്ഞൊരു സമയം ഇങ്ങനെ എൻ്റെ പോലെ ഒരു ആകാംക്ഷ കൊണ്ട് കാണാൻ പോയപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ട് ചെയ്യേണ്ടെന്ന് പറയും. പക്ഷെ ഇവൻ സ്റ്റേജിൽ കയറുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഞാനൊക്കെ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നും പറയേണ്ടതെന്നു വെച്ചാൽ ഇങ്ങനെ ഈ സുധു ഫാഷൻ ഷോക്ക് ഒരു സ്റ്റേജിൽ പോയപ്പോഴും ഞാനിങ്ങനെ കരയുമായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻ്റ് ഇട്ട് എന്നോട് എങ്ങനെ തന്നെയാണ് ഞങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇതായി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം കൊണ്ടാണ്ട് നമ്മൾ ഒരു സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ഒരു സന്തോഷം കൊണ്ട്. അപ്പൊ അതൊക്കെ ആയിരുന്നു നമ്മളെ അന്നത്തെ വിശേഷങ്ങളൊക്കെ അല്ലേ. അതെ, സുധുവാണെങ്കിലും പ്രൈസ് ഒക്കെ കിട്ടിയപ്പോഴും ഭയങ്കര സന്തോഷം. പ്രൈസ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷം. സുധുന് ആദ്യം സംസ്കൃതം നടാൻ മടിയായിരുന്നു കേട്ടോ, മടിയായിരുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട്. അയ്യോ, ഞാൻ എനിക്കത് എന്താണെന്ന് വെച്ചാൽ മലയാളം തന്നെ ചില വാക്കുകൾ സുധുവിന് ക്ലിയർ ആയിട്ട് തിരിയൂല, തിരിയാത്ത തിരിയൂലെന്ന് തന്നെ പറയണ്ടേ. അപ്പൊ ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ തിരിയാറില്ല ഇങ്ങനെ. അപ്പൊ സംസ്കൃതം ഇനി പറയുമ്പോ എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ചില വാക്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഉടക്കി പറയണതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ പക്ഷേ ഇത് നന്നായിട്ട് ചെയ്ത്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. പിന്നെ ഇനിയിപ്പോ കലോത്സവത്തിന് ഇനിയും ജില്ലയിലെ കലോത്സവത്തിനും പോകുമ്പോഴും എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണോട്ടാ. എല്ലാ കുട്ടികളും നല്ല ഒന്നിനൊന്ന് വെച്ചവരുന്ന എന്തൊരു എന്ത് നന്നായിട്ടാണ് അവര് അതൊക്കെ ചെയ്യണെന്ന് തോന്നുമ്പോ പ്രത്യേകം. പിന്നെ ഇവന്റെ തന്നെ കണ്ടിട്ടില്ല, പല കുട്ടികളുടെയും കാണുമ്പോ നമുക്കില്ലേ എത്ര ഇതായിട്ടാണല്ലേ പിള്ളേരൊക്കെ. ഭയങ്കര നമ്മുടെ പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ, പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. അപ്പൊ ഞാനിനി എപ്പോഴും എപ്പോഴും അയ്യോ നാടകം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നെന്നും പറഞ്ഞൊന്നും നിങ്ങളെ ബോറടിപ്പിക്കുള്ള നമ്മുടെ ഒരു സന്തോഷം കൊണ്ടാണ്. അപ്പൊ സുനിച്ചേട്ടൻ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് വന്നില്ല, ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് പോകാനിരുന്നാണ്. 5 മണിയായപ്പോ സഞ്ജു വിളിച്ചിട്ട് ചേച്ചി പോകേണ്ടത് ഞാൻ പറഞ്ഞു. ഒന്നും ആയിട്ടില്ലട, 6:30 നാടകം തുടങ്ങിയത്. പിന്നെ നമുക്ക് മനസ്സിലായി, പിന്നെ നമ്മളത് അത് വെച്ച് ഒരേന്ന് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ. ഇനിയിപ്പൊ സുധന് ബുക്കൊക്കെ എടുത്തു വെക്കണം. പിന്നെ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് കാണിച്ചാലും ഞാനപ്പോ ഇവിടെ തകൃതിയായി പാട്ടൊക്കെ ആയിരുന്നു. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്, കൂടെ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തനിച്ച് പാടുമ്പോ എത്രത്തോളം നന്നാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും വാടിയ വിളിച്ചോട്ടെ, അവിടെ നിന്ന് ആൾക്കാരെ ഓടിക്കാൻ വേണ്ടി അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷം. രാവിലെ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. അപ്പൊ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം. നിങ്ങൾ പറയണ്ട, എനിക്കറിയാം പറയണ്ടെന്നും എന്റെ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തണ്ടെന്നും എന്നെ ട്രോളുന്നവരുണ്ടെന്നും എനിക്ക് നെഗറ്റീവ് അടിക്കുന്നവരുണ്ടെന്നും. നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ നല്ലതിലേട്ട് വരുള്ളൂ. നെഗറ്റീവ് അടിക്കുന്നവരോടൊന്നും ദേഷ്യമോ ഇതൊന്നും ഇല്ല, നല്ലത് പറഞ്ഞവരോട് താങ്ക്സ്. അപ്പൊ നമുക്ക് ചായ ഒക്കെ എടുത്തിട്ട് വരാം വേഗം. ഇനി തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ടില്ല, മറന്നുപോയി. അടുക്കളയൊക്കെ തുടച്ചിട്ട് പോകാൻ പോണേന്ന് നിങ്ങൾക്ക് അറിയില്ല. തേങ്ങാപ്പാല് പിഴിയണ പിഴിഞ്ഞിട്ട് വേണം, വേഗം പോയി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോഴും സ്വന്തം പോയി ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റാക്കിയോ. പിന്നെ റീൽസ് എടുക്കണം, അവരുടെ റീൽസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇങ്ങനത്തെ സമയങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ നേരത്തെ ആവണം, സാധാരണ വൈകോല ധൃതി പിടിച്ചൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് റീൽസ് ഒക്കെ എടുത്താലോ പോയി. അപ്പൊ നമുക്ക് റീൽസ് ഒക്കെ എടുത്തു ബുക്ക് എടുത്തിട്ട് വെച്ച് വരാമെന്നും പറഞ്ഞ് പോയ ആള് ദേ ഞാനവിടെ കിടന്നുകൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ കളിക്കുമ്പോഴേക്കും പുള്ളിക്ക് അവിടെ ഇരിപ്പുറച്ചില്ല, പുള്ളിയും പോകുന്നതേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചില ദിവസങ്ങളിൽ രാവിലെ ഇങ്ങനെ ആയിരിക്കോട്ടെ, ചില ദിവസങ്ങളിൽ സമയം കിട്ടാത്തതുകൊണ്ട് പാട്ടും ഡാൻസും ഒന്നും ഉണ്ടാവില്ല, ധൃതി പിടിച്ച് പണിയായിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാനോർത്ത് ബാസുദപ്പ നമുക്ക് രണ്ടുപേർ കൂടി തകർക്കാടാന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡാൻസും പാട്ടൊന്നും അത്ര വശമൊന്നും ഇല്ല കേട്ടോ, സുധുവിൻ്റെ കൂടെ പിന്നെ ഒരു രസമല്ലേ ജീവിതത്തിൽ, ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ അടിച്ച് വിളിച്ചങ്ങനെ. അപ്പോൾ അതേ നമുക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ആ ഒരു സ്പീക്കറാണ് കേട്ടോ, അത് അടിപൊളിയാണ് കേട്ടോ. അത് വൈകുന്നേരമൊക്കെ ഇപ്പോൾ ചെന്നിട്ട് വെക്കലാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ അതേ നമ്മുടെ ഇടിയപ്പം ഒക്കെ അതേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എടുത്തൊക്കെ വെച്ച് ചോറൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാ സുധപ്പനാണെങ്കിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരുന്നു. സുധുവിനെ വാച്ച് ചീത്തായിരുന്നു. അപ്പൊ സുധുപ്പ 6:30 കെട്ടിയേക്കണത് തിരിച്ച് നമ്മുടെ കുട്ടനച്ഛൻ്റെ വാച്ചാണ് കേട്ടോ. അച്ഛൻ്റെ വാച്ച് സുധു ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. സുധു കുറേ നാള് ഇത് വാച്ച് ഇവിടെ എന്താണ്ടും പറ്റി, പുള്ളി അഴിച്ചൊക്കെ പണിതിട്ടും ശരിയാവണില്ല. അപ്പൊ നമുക്കൊരു വാച്ച് സെറ്റാകാം അല്ലേ. ഞങ്ങൾ റീൽസൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് സുധു ആദ്യമായിട്ടാണ് കേട്ടോ ഈ 3 വർഷമായിട്ട് 5, 6, 7 7-ാം ക്ലാസ് വരെയും പഠിച്ചിട്ട് ആദ്യമായിട്ടാണ് സുധു സ്കൂളിൽ ചോറ് കൊണ്ടുപോണത് അല്ലേ. ഇതുവരെ സുധു സ്കൂളിൽ ചോറ് കൊണ്ടുപോയിട്ടില്ല. എന്തെങ്കിലും വല്ല പരിപാടി ഉണ്ട് ചോറ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടല്ലാതെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ അങ്ങനെ ഇപ്പൊ മറ്റേ ഇതിന്റെ പരിപാടി കൊണ്ടുപോയില്ല, പൊതിച്ചോറ് കൊണ്ടുപോയില്ല, അതല്ലാതെ സുധു ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അതേ ഇന്ന് സുധു ചോറൊക്കെ ആയിട്ട് പോകാൻ പോണിയുണ്ട്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.